വെൽക്കം ഇന്ന് കാണിക്കുന്നത് രാഗി കൊണ്ടുള്ള അടിപൊളി ഹൽവയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ കപ്പിന് രണ്ട് കപ്പ് രാഗിപ്പൊടിയാണ് ഞാൻ എടുത്തത് പൊടിച്ച പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇല്ലാത്തവർക്ക് രാഗി വെച്ചിട്ട് അരിച്ചെടുക്കുകയും ചെയ്യാം സാധാ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് പോലെ ആദ്യം ഇതൊന്ന് കുഴച്ച് വെക്കുക കുറച്ച് മുറുക്കി കുഴച്ച് വെച്ചാലാണ് നല്ലത് ഇങ്ങനെ കുഴച്ച് വെച്ച് എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം അത് നല്ല പോലെ മൂടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക എന്നിട്ടതൊരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത് അരിച്ചെടുത്തതിൻ്റെ പാലെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂത്താറ് മണികളാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് അരിച്ചെടുത്ത് അരിപ്പയിൽ ഊറ്റിയെടുത്താലും മതി പിന്നെ ഒരു തേങ്ങയുടെ കുറുകിയ പാലെടുക്കുക അതേപോലെ ശർക്കരയാണ് ഞാൻ നാലാണ് ശർക്കരയാണ് എടുത്തത് അതും നമ്മൾ നല്ല പോലെ ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്ത് തണയാൻ വെക്കണം നല്ല പോലെ തണയണം അതാണ് വേണ്ടത് അരമണിക്കൂറിന് ശേഷം നമ്മൾ വെള്ളം പാർന്ന് വെച്ച മാവ് എടുത്തിട്ട് കൈകൊണ്ട് നല്ല പോലെ ഞെരട്ടിയെടുക്കുക ഇങ്ങനെ പാലെടുത്താൽ നല്ല ഒറിജിനൽ പാൽ കിട്ടും എന്നിട്ട് അത് അരിപ്പയിൽ അരിച്ചെടുക്കുക ശരിക്കും അരിപ്പയിലല്ല അരിക്കേണ്ടത് നേരിയ തുണി കെട്ടിയിട്ടാണ് അരിക്കേണ്ടത് അപ്പം ശരിക്കും ചണ്ടി കിട്ടും നമുക്ക് കിട്ടുന്ന ഈ ചണ്ടി നമ്മൾ മാറ്റി വെക്കുക പിന്നെ കിട്ടുന്ന ആ മാവ് എടുത്തിട്ട് വീണ്ടും നല്ല പോലെ കലക്കിയിട്ട് അതിന് നിറയെ വെള്ളം പാർന്നിട്ട് വീണ്ടും വെക്കുക പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് മേലെയുള്ള തെളിവെള്ളം അങ്ങ് ഒഴിച്ചു കളയുക നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് നമ്മൾക്കിത് ആയതിനു ശേഷം പാരാനുള്ള പാത്രം നമ്മൾ റെഡിയാക്കണം അതിനു വേണ്ടി ഈ തേങ്ങ ചെറുതായിട്ട് നുറുക്കിയതാണിത് അതൊന്ന് നെയ്യിൽ വറുത്തെടുത്തു പിന്നെ ഞാൻ ഇതിൽ കുറച്ച് കാഷ്യു കാശുനട്ട്സും കൂട്ടിയിട്ടുണ്ട് നമ്മളെടുത്ത് വെളുത്തുള്ള ഉണ്ടെങ്കിൽ എന്താണോ നമ്മളെടുത്തുള്ളത് അത് വെക്കുക എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് മരിച്ചെടുക്കൂല്ലേ അങ്ങനെ മരിച്ചെടുത്തിട്ട് നമ്മൾ കോരി മാറ്റുക ഈ ഹൽവ നല്ല ടേസ്റ്റ് ആയിരുന്നിട്ടോ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണിത് കേട്ടോ ഇത് പിന്നെ നമ്മളെ ഈ പാത്രം ഞാനൊരു ഗ്ലാസ് ജാറാണ് എടുത്തത് ചൂടുള്ളത് ഒഴിക്കാൻ പറ്റുന്ന ഒരു പാത്രം എന്നിട്ട് അതിൽ നാ നമ്മൾ ഒഴിച്ച നെയ്യോട് കൂടെയാണ് ഇതിൽ ഒഴിച്ചത് കുറച്ച് നെയ്യ് എല്ലാ വശത്തേക്കും ഒഴിച്ച് കൊടുത്തിട്ട് അടിയിലത് നമുക്ക് ഇങ്ങനെ അതിൽ പകുതിയാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ വിതറിയത് ബാക്കി നമ്മൾ ഇതിലിടാൻ വേണ്ടി എടുത്തു വെക്കും അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പാർന്ന് ആ തെളിഞ്ഞ വെള്ളം ഇതാ ഊറ്റിയെടുക്കുക അതിൽ പൊടി കലരാതെ നോക്കണം ഇത്തിരി പൊടി അതിലേക്കായി പോയിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് നല്ലപോലെ അത് ഇളക്കി വെച്ചതിന് ശേഷം ഉരുക്കിയെടുത്ത് അരിപ്പയിൽ അരിച്ചിടിച്ച് നല്ലപോലെ തണുത്ത ശർക്കരപ്പാനും ഇതിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ആദ്യം പിന്നെ ഇതിലെല്ലാം മിക്സ് ചെയ്യുക നമ്മളെടുത്ത് വെച്ച കാഷനറ്റും തേങ്ങാക്കൊത്ത് വറുത്തെടുത്തതും ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയാണ് നല്ലത് ഞാൻ ഒരു കടായി എടുത്തത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാൻ എന്നിട്ട് നല്ല പോലെ ഇളക്കുക ഇതെല്ലാം ആകുമ്പോൾ നമുക്ക് മരത്തിൻ്റെ ചട്ടകം യൂസ് ചെയ്യേണ്ടി വരും എന്നിട്ട് സ്റ്റൗ ഓണാക്കുക ഫസ്റ്റ് തന്നെ നല്ല ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിലിടുക അതിന് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഒരു നുള്ള ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട് അത് മറക്കരുത് പിന്നെ അതേപോലെ ഏലക്കായി പൊടിച്ചെടുത്ത് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം എന്നിട്ട് കയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം നല്ലവണ്ണം തിളക്കുന്നത് വരെ അതിന് ശേഷം ഇതങ്ങനെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക നിങ്ങൾ പശു നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഒഴിക്കുക എനിക്കത് പറ്റാത്തത് കൊണ്ട് ഞാൻ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ പിന്നെ അതൊന്നിങ്ങനെ അനങ്ങാണ്ട മുറുകി നിൽക്കുമ്പോൾ തോന്നുമ്പോൾ വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഇത് ഒരുപാട് ദിവസത്തേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്തത് കൊണ്ട് ഒരുപാട് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മുറുക്കമാണ് ഞാൻ മുറുക്കിയത് വെളിച്ചെണ്ണയും ഒരുപാട് ഓവറായിട്ട് ചേർത്തിട്ടില്ല എന്നാലും നല്ലപോലെ ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര വേണമെന്ന് ഇപ്പോൾ ചെയ്യുന്നത് ചെറിയ തീലാണ് കേട്ടോ തീ കൂട്ടിയാൽ പിന്നെ കൈ അനക്കാൻ പറ്റില്ല ഇളക്കി കൊടുത്തേ നിൽക്കണം അപ്പോൾ ചെറിയ തീയിലാണ് ഇങ്ങനെ ആസാവകാശം അതെങ്ങനെ ആയിക്കോളും ആകെ എനിക്കായത് അരമണിക്കൂറാണ് കേട്ടോ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ ഇതുണ്ടാക്കാൻ പിന്നെ എടുക്കുക ഇതേപോലെ ഇങ്ങനെ ഇളക്കുക അപ്പം ഇങ്ങനെ കളർ മാറിക്കൊണ്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറുത്ത ശർക്കര ഉപയോഗിച്ചാൽ മതി ഞാൻ കളർ ശർക്കരയാണ് ഉപയോഗിച്ചത് ഇതാ ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞു വരും ആ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇറക്കി വെക്കേണ്ടത് ഞാൻ ഒരുപാട് ഇട്ടിട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇതാ ഇങ്ങനെ ആയി ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിത് വാങ്ങാനായി ഇനി നമ്മളെടുത്ത് വെച്ച ഗ്ലാസ് ബോളിലേക്കാണ് ഇതൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ അങ്ങനെ നിരപ്പാക്കി എടുക്കുക അപ്പം നമ്മൾ കമയത്തിയിടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡെക്കറേഷൻ മുകളിലായി വരും എന്നിട്ട് ഇത് ഇതാറാൻ വെക്കുക നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിൻ്റെ മീതെ ഒരു പ്ലേറ്റ് വെച്ച് കമയത്തുക അപ്പം അടിയിലെ ഡിസൈൻ മുകളിലായി വരും ഇതാ കണ്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് നമ്മൾ വേറെ അലവ് ഏത് അലവാണെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത് ഇതിങ്ങനെ കഴിക്കുമ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോകുമ്പം പോലെയാണേ താങ്ക്സ് ഫോർ വാച്ചിങ്